ഇന്ത്യയ്ക്ക് 6 മണിക്കൂർ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വമ്പൻ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. ആ ഇടപെടൽ ഇപ്പോൾ ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. മാത്രമല്ല അത് ഒരു വമ്പൻ സൂചന കൂടിയെന്നാണ് വിലയിരുത്തൽ. യുക്രൈനിൽ 6 മണിക്കൂർ നേരത്തേക്ക് യുദ്ധം നിർത്തിവെക്കാൻ സാധിച്ച ഇന്ത്യൻ നയതന്ത്ര ശക്തിയെ തേടി അഭിനന്ദനങ്ങൾ എത്തുകയാണ്. ലോകശക്തികൾക്ക് ചെയ്യാൻ കഴിയാത്തത് 6 മണിക്കൂർ കൊണ്ട് ഇന്ത്യക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ്. 6 മണിക്കൂറുകൾ കൊണ്ട് റഷ്യയെ കർക്കീവിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് ഇന്ത്യയ്ക്ക് തടയാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരത്തിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുക എന്നതായിരുന്നു. എങ്കിലും യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് റഷ്യയെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചത് വളരെ വലിയ കാര്യം തന്നെയാണ്. ഇന്ത്യ ശക്തമായ ഇടപെടലുകളാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നടത്തുന്നത്. യുദ്ധം ഉടനടി നിർത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. പക്ഷേ ആക്രമണത്തിൽ റഷ്യയെ നേരിട്ട് ഇന്ത്യ എതിർക്കുന്നില്ല. ഇതോടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ത്യയുടെ നടപടിയെ ഇന്ത്യൻ നയതന്ത്രത്തിന്റെയും ശക്തിയുടെ പ്രതിഫലമെന്ന വിശേഷണം നൽകി പുകഴ്ത്തുകയാണ്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോൺ സംസാരിക്കുകയുണ്ടായി. യുദ്ധത്തിൽ തകർന്ന രാജ്യത്ത് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷാവസ്ഥ അദ്ദേഹം വിലയിരുത്തുകയുണ്ടായി. ഫെബ്രുവരി 26 ആരംഭിച്ച ഓപ്പറേഷൻ ഗംഗയെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. റഷ്യയിലേക്കുള്ള ഏറ്റവും ചെറിയ പാതയിലൂടെ കർക്കീവിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടിയന്തരമായി ഒഴിപ്പിക്കാൻ റഷ്യ ശ്രമിക്കുന്നുണ്ടെന്ന് സംഭാഷണത്തിനിടെ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രി മോദിയെ അറിയിക്കുകയുണ്ടായി. യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ കർക്കീവിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെക്കുറിച്ചും റഷ്യൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും സംസാരിക്കുകയും ചെയ്തു. ഇന്ത്യൻ വിദ്യാർത്ഥികളെ യുക്രൈൻ സുരക്ഷാ സേന ബന്ദികളാക്കിയിട്ടുണ്ടെന്നും അവർ അവരെ മാനുഷിക കവചമായി ഉപയോഗിക്കുകയാണെന്നും വിലയിരുത്തി. റഷ്യൻ പ്രദേശത്തേക്ക് പോകുന്നത് തടയാൻ സാധ്യമായ എല്ലാ വഴികളും ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉത്തരവാദിത്തം പൂർണ്ണമായും അധികാരികൾക്കാണെന്നും പുടിൻ പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം റഷ്യൻ അവകാശവാദങ്ങൾ തള്ളുകയും ക്യോക്കോവിൽ നിന്നും ഒരു ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ബന്ദികളാക്കിയിട്ടില്ലെന്നും പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇടപെട്ട 6 മണിക്കൂറുകൾ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു എന്നതാണ് വിശേഷമായ കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.